എനിക്ക് സത്യം പറഞ്ഞ ഈ സോഹചകൻ ഇങ്ങനെ നല്ല പച്ച മലയാളത്തിൽ സംസാരിക്കാറില്ല കേട്ടോ. അങ്ങനെ എന്റേതായ ഒരു ലാംഗ്വേജിൽ സംസാരിക്കാം. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നമ്മുടെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന വിശിഷ്ട അതിഥികള്, പിന്നെ വിശിഷ്ട അതിഥികൾ, പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ നമ്മുടെ ആനന്ദനഗർ, അതെ ആനന്ദനഗർ, ആനന്ദനഗർ നിവാസികളെ, ശരിക്കും എനിക്ക് ഇന്ന് പറയാറില്ല. ഓക്കെ, എന്താ ഒരു ഉഷാറില്ലാത്ത പോലെ എല്ലാവരും ഇങ്ങനെ എല്ലാവരും കൈയടിച്ച് പ്ലീസ് തീരെ പോലെ സത്യമായിട്ട് പോരാ. കമ്മോ നിർദ്ദിച്ചിട്ടാവ് ബാക്കിൽ കൈയിടിയില്ല കേട്ടോ, കുറെ പേര് വെറുതെ നോക്കിയെടുക്കാം. ഞാൻ കൈയടിക്കാൻ പറയാൻ പറഞ്ഞ ഈ കൈയടിക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കും. അപ്പൊ അത് കാരണമാണ് ഞാൻ കുറച്ച് ആക്റ്റീവ് ആകാൻ വേണ്ടി പറഞ്ഞത്. സത്യം പറഞ്ഞ പ്രവീണേട്ടൻ തന്നെ നമ്മുടെ പറയുന്ന ഓക്കെ പ്രവീണേട്ടനെ വിളിച്ചപ്പോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നല്ല പരിപാടി എത്തി പറയാനായിട്ട് നമ്മളെ കൈവച്ച് മതി, നല്ല സന്തോഷമായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ എങ്ങനെ പറയുന്നറിയില്ല, എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു പെറ്റ് സ്നേക് ബൈറ്റ് കൊണ്ട് മരിച്ചുപോയി. അപ്പൊ അത് കാരണം ഞാൻ ഇന്ന് പരിപാടിക്ക് വരണോ വേണ്ടയോ, എങ്ങനെ വരും, അല്ലെങ്കിൽ ഈ മാനസികാവസ്ഥ എങ്ങനെ വരും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പ്രവീണായിരുന്നു നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. പിന്നെ ഇവിടെ ഒത്തിരി പേര് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും വന്നേ പറ്റുമോ എന്നുള്ള ഇതിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സത്യം പറഞ്ഞാൽ മൈൻഡ് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്, റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ദീപാവലി എനിക്ക് സത്യം സംസാരിക്കാൻ അറിയില്ല, ഞാൻ എന്താ പറയാന്ന് ഞാൻ വെച്ചിട്ടിരിക്കണം. ദീപാവലി എന്ന് പറയുന്നത് തിന്മയുടെ മേൽ നന്മയുടെ ഒരു ഇൻഫ്ലുവൻസ് വന്നതാണ് ദീപാവലി എന്ന് പറഞ്ഞു. അത് ചിലർക്ക് എനിക്ക് അങ്ങനെ അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയാം ദീപാവലി എന്നുള്ള പരിപാടി ഞങ്ങൾ ക്രിസ്ത്യൻസ് ആഘോഷിക്കാറില്ല. ചില ആൾക്കാര് നോർമൽ ആഘോഷിക്കുന്നവരുണ്ടാവും, പക്ഷെ നോർമൽ ക്രിസ്ത്യൻസ് അങ്ങനെ ആഘോഷിക്കാറില്ല. അപ്പോ എനിക്ക് ദീപാവലിയുടെ പരിപാടി എന്താണെന്ന് അറിയില്ല. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ നമ്മള് കുട്ടിക്കാലത്തൊക്കെ മധുരമൊക്കെ മറ്റേ ചരക്കേണ്ട സാധനമൊക്കെ കത്തിച്ച് വെക്കണമെന്നൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് അറിയില്ല എന്താണ് സംഭവം എന്നുള്ളത്. ഇപ്പൊ ചോദിച്ചപ്പോഴാണ് പറയണത്. സത്യം പറഞ്ഞ നമ്മുടെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മുടെ നാട് ശരിക്കും എന്താ പറയാ നശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. കാരണം പാലസ്തീൻ യുദ്ധമാണ് ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ള കാരണം. കുറെ കുഞ്ഞുമക്കളെ കുറെ ഫാമിലിയിൽ ഒരുപാട് പേര് നഷ്ടപ്പെട്ട് കുറെ പേർക്ക് പോകുന്നുണ്ട്. സത്യം ഒരു സമാധാനമില്ല. സത്യം പറഞ്ഞ നമ്മുടെ നമ്മുടെ നാട്ടിൽ പീസ് ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവർക്കും ഞാനൊരു സമാധാനം നേരുന്നു. താങ്ക് യു. നന്ദി. ഞാൻ ചെയ്യാം.